സ്ക്രൂ ഡ്രൈവറിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എയർ കൂളറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു പെയ്ഡ് റിവ്യൂ അല്ല, ഞാൻ ഉപയോഗിച്ച ഒരു എയർ കൂളറിൻ്റെ റിവ്യൂ ആണ്. സ്പാനിയോ എന്ന് പറയുന്ന 25 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു എയർ കൂളറാണ്. കൂളർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ACയുമായി താരതമ്യപ്പെടുത്തി കളയരുത്. നമ്മൾ പുഴയോരത്ത് കിടന്നുറങ്ങുന്ന ഒരു ഫീലിൽ, അതായത് നല്ല തണുത്ത കാറ്റേറ്റ് കിടന്നുറങ്ങുന്ന ഒരു ഫീലാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്നത്. 25 ലിറ്റർ വെള്ളമാണ് നമുക്കിതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി. കൂടാതെ ഐസും നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് പാവത്തുങ്ങളുടെ AC എന്ന് ഞാൻ ഈ പ്രൊഡക്റ്റിനെ വിശേഷിപ്പിച്ചത്. സാധാരണ എല്ലാ ഫാനുകൾക്കും വരുന്നതുപോലെ തന്നെ 3 മോഡുകളാണ് ഇതിൽ വരുന്നത്. ഹൈ, മീഡിയം, ലോ, ഇങ്ങനെ 3 മോഡുകളാണ് ഇതിൽ വരുന്നത്. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഇടതുവശത്തെ സ്വിച്ചാണ് ഉപയോഗിക്കേണ്ടത്. കാറ്റിൻ്റെ ദിശ നിയന്ത്രിക്കാൻ 2 ഓപ്ഷനുകളാണ് നമുക്കിതിലുള്ളത്. ഒന്ന്, മാനുവലായിട്ട് കൈകൊണ്ട് തന്നെ മുകളിലേക്കും താഴേക്കും നമുക്ക് കാറ്റിനെ നിയന്ത്രിക്കാൻ കഴിയും. രണ്ടാമത്തേതായിട്ട് വരുന്നത്, നമുക്ക് സ്വിച്ച് കൺട്രോൾ വഴി തന്നെ, അതായത് മുകളിലെ വലതുവശത്തെ സ്വിച്ച് കൺട്രോൾ വഴി തന്നെ നമുക്ക് സ്വിംഗ് മോഡിലേക്ക് മാറ്റി വശങ്ങളിലേക്കും നമുക്ക് കാറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കാണുന്ന സ്വിച്ചിൽ ഓഫ് കണ്ടീഷനിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ ഈ ഫാനിനെ നമുക്കൊരു ടവർ ഫാൻ പോലെ യൂസ് ചെയ്യാം. രണ്ടാമത്തെ സ്വിംഗ് ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതിനെ വശങ്ങളിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് കാറ്റിനെ നിയന്ത്രിക്കാം. മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള എസ് കൂൾ എന്ന് പറയുന്നത് നമുക്ക് വശങ്ങളിലേക്ക് ചലിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കതിനെ തണുത്ത കാറ്റ് വരുന്ന, അതായത് കൂളിംഗ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പമ്പ് ഓണാക്കാനുള്ള സ്വിച്ചാണ് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കാണിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള കൂൾ എന്ന് പറയുന്നത് വശങ്ങളിലേക്ക് കാറ്റ് വരാതെ തണുത്ത കാറ്റ് മാത്രം നമുക്ക് വരാൻ കഴിയുന്ന ഓപ്ഷനാണ് ഇതിൽ 3 സ്വിച്ചുകളിൽ കൊടുത്തിരിക്കുന്നത്. 16 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു കുഞ്ഞൻ മിനി കൂളറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഐ ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായും പിൻ ചെയ്തേക്കാം. ഇനി പറയാൻ പോകുന്നത് ഐസ് ചേമ്പറിനെ കുറിച്ചാണ്. ഈ പ്രോഡക്റ്റിലെ പ്രധാന ഘടകമാണ് ഐസ് ചേമ്പർ. ഐസ് ചേമ്പറിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കാനും ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഐസ് ചേമ്പറിൽ ഒഴിക്കുന്ന വെള്ളം ഈ പുറകിൽ കാണുന്ന തേനീച്ചക്കൂട് പോലെയുള്ള ഈ സാധനം നനഞ്ഞിട്ടാണ് നമുക്ക് തണുത്ത കാറ്റ് മുന്നിലേക്ക് വരുന്നത്. ഏകദേശം 3 അടി പൊക്കം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് മേശപ്പുറത്തോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൂളിൻ്റെ പുറത്തോ ഒന്നും കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കട്ടിലിൻ്റെ കീഴിൽ തന്നെ നമുക്ക് വെച്ചിരുന്നാൽ മതിയാവും. ഏകദേശം കട്ടിലിൻ്റെ അത്ര പൊക്കം ഉണ്ടായിരിക്കും, നമുക്ക് വൃത്തിയായിട്ട് നമ്മുടെ ദേഹത്തേക്ക് കാറ്റ് കിട്ടിക്കോളും. വെള്ളം നിറച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് 4 വീലുകൾ, ഊരി വയ്ക്കാൻ കഴിയുന്ന 4 വീലുകൾ കൂടി ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ വിലയും മറ്റ് വിവരങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽ കൊടുത്തേക്കാം. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിലയും അതിൻ്റെ വാറണ്ടി 1 ഇയറാണ് വരുന്നത്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാം എത്തിക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.